എന്തിനാ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നത്? എന്റെ മോള് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ? ഇനി ഇവിടെ ആർക്കും നിങ്ങളെ കാണണ്ട. ഈശ്വര മഠത്തിലുള്ളവരുടെ കാര്യം തീരുമാനിക്കുന്ന അമ്മയല്ല എനിക്ക് എന്റെ ചേച്ചിയെ കണ്ടേ പറ്റൂ. ചേച്ചിയോ? എന്നു മുതൽ അവള് നിന്റെ ചേച്ചിയായത്? കരഞ്ഞുകൊണ്ട് എന്റെ മോള് 100 വട്ടം നിന്റെ പിന്നാലെ വന്നിട്ട് നീ അവളെ കണ്ടത് ശത്രുവായിട്ടല്ലേ? ഒടുവില് നീയായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവള് പറഞ്ഞു തീർത്തതാ. പക്ഷെ ആ ചടങ്ങിൽ പോലും നീ വന്നത് നിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയായിരുന്നില്ലേ? അല്ല, ആന്റി ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നീ മിണ്ടരുത്. ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്തവൻ താലികെട്ടാൻ ഇറങ്ങി പുറപ്പെടരുത്. ഈശ്വരമടത്തി വെച്ച് അച്ഛമ്മയോട് ഇവളെ തോന്നിയാസം പറഞ്ഞപ്പോ കവളത്തൊന്ന് പൊട്ടിച്ചത് ഞാന്. നേരെ ചൊവ്വെ വളർത്താൻ പറ്റാത്തതിന്റെ കുറ്റബോധമായിരുന്നു ആ അടി. പക്ഷേ ആ തല്ലു കൊടുക്കേണ്ടിയിരുന്നത് നീയായിരുന്നു. കാരണം അച്ഛമ്മ ഞാൻ കാണാൻ തുടങ്ങിട്ട് കുറച്ചു നാളെ ആയിട്ടുള്ളൂ. നീ ജനിച്ച അന്ന് മുതൽ നിനക്കാരായിരുന്നു ആ സ്ത്രീന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അവരോട് അരുതാത്തത് പറഞ്ഞ് ഇവളെ നീ കാണാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇവൾക്ക് വേണ്ടി നീ നിന്റെ സ്വന്തം ബന്ധങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് ത്യാഗമൊന്നുമല്ല, അഹങ്കാരം എന്നാ. ഒക്കെ സമ്മതിക്കുന്നു. ദുർബലനായ ഭർത്താവാണ് ഞാൻ. ഭാര്യയുടെ താളത്തിനൊത്തു തുള്ളുന്ന ഒരു വെറും പാവ. പക്ഷേ ഇപ്പൊ ഞങ്ങളിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം അത് ഞങ്ങൾക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ്. ആന്റി വിശ്വസിക്കുന്നുണ്ടോ കാവ്യയുടെയും ജീവയുടെയും കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്ന്? നിന്നെ വിശ്വസിക്കേണ്ടതും അവിശ്വസിക്കേണ്ടതും ഞാനല്ല, അച്ഛമ്മയും ജീവമോനുമാ. പക്ഷേ ഇവള് ഞങ്ങളുടെ കണ്ണീര് കാണാൻ വേണ്ടി എന്ത് ചെയ്യും? പലതവണ കാവ്യമോളെ എന്തോ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഇവള് വെല്ലുവിളിച്ചിട്ടുണ്ട്. എങ്ങനെയാടി എന്റെ പറ്റി തന്നെ വന്ന് പറഞ്ഞത്? അപ്പൊ ഈ ക്രൂരത ഞാൻ ചെയ്തു തന്നെയാണോ അമ്മ വിശ്വസിക്കുന്നത്? നീ അല്ല ചെയ്തതെന്ന് കരുതാൻ എന്റെ കൈ തെളിവുകളൊന്നുമില്ല. എന്നാ നീ ആണെന്നുള്ളതിന് വ്യക്തമായ തെളിവുകളും ഉണ്ട്. മനസ്സിലായി. ഇനി ഒന്നുകൂടി അറിഞ്ഞാ മതി. ഇതേ തെളിവുകൾ വിശ്വസിച്ചാണോ കാവ്യച്ച എനിക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തെന്ന് മാത്രം? എനിക്ക് പരാതിയെ കുറിച്ചൊന്നും അറിയത്തില്ല. അതൊന്നും കാവ്യോ ഈശ്വരമഠത്തിലുള്ളവരാരും എന്നോട് പറഞ്ഞിട്ടുമില്ല. കേസ് കൊടുത്താലും ഞാനത് വിലക്കാനും പോകുന്നില്ല. പക്ഷേ അവളുടെ കുഞ്ഞിന്റെ സുരക്ഷയാണ് ആദ്യം പ്രധാനമെന്നും അത് കഴിഞ്ഞാൽ നിനക്കുള്ള മറുപടി തരാമെന്നും അവൾ പറഞ്ഞിട്ടുണ്ട്. തെറ്റിദ്ധാരണ എത്രത്തോളം ശക്തമാണെന്ന് ആന്റിയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് ബോധ്യമായി. ഇതിന്റെ കോൺസിക്വൻസസ് എത്ര ഭീകരമായാലും നേരിടാൻ ഞങ്ങൾ ഒരുക്കുവാണ്. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞിനെ അപകടപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് നീ മനസ്സിലാക്കണം ജീവ. എന്റെ ശത്രു ആരാ മിത്രമാരാന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലാ ഞാൻ. കാവ്യയെക്കുറിച്ചും ഞങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ചും അല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിൽ തൽക്കാലം നീ പോ, നമുക്ക് പിന്നെ സംസാരിക്കാം. കാവ്യയോ അച്ഛമ്മയോ കാണാനാണ് നിങ്ങളുടെ വരവെങ്കിൽ വേണ്ട. ഇതിലും നല്ല സ്വീകരണമൊന്നും അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ജീവ, എടി നിന്നെ കണ്ടാൽ എന്റെ കാവ്യമോൾ എങ്ങനെ പ്രതികരിക്കുമെന്നും എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ തമ്മിൽ ഇനി ഇപ്പൊ ഒന്ന് സംസാരിച്ച് പരിഹരിക്കാനും ഇല്ല. ഇവിടെ നിന്ന് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഇറങ്ങിപ്പോ. ഓടി ഇവളെ വിളിച്ചോണ്ട് ഇറങ്ങി പോട. Thank you.
കാവ്യയും ബേബിയും അപകട നില പൂർണ്ണമായും തരണം ചെയ്തു കഴിഞ്ഞു. കാവ്യക്കിന് വേണ്ടത് കുറച്ച് ദിവസത്തെ വിശ്രമമാണ്. അത് കഴിഞ്ഞാൽ ഷീ വിൽ ബി ഓൾറൈറ്റ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ പ്രശ്നങ്ങൾ കുഞ്ഞിന് ഭാവിയിൽ ദോഷമൊന്നും വരത്തില്ലല്ലോ അല്ലേ? അത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല മിസ്റ്റർ ജീവ. എങ്കിലും സാധാരണഗതിയിൽ 95% കേസുകളിലും പിന്നീട് കോംപ്ലിക്കേഷൻസ് ഒന്നും വരാറില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഒരു കുഴപ്പം വരില്ല കണ്ണ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടല്ലേ ഹൃദയമിടിപ്പ് നിലച്ചെന്ന് കരുതിയ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടിയത്. അതെ, അക്കാര്യത്തില് കാവ്യ അഭിനന്ദിക്കാതെ വയ്യ. കുഞ്ഞിനെ തനിക്ക് വേണമെന്ന അവളുടെ ഇച്ഛാശക്തിയും തനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള ധൈര്യവും കൊണ്ടാ അവസാന നിമിഷം റിസ്ക് എടുത്തും ബേബിയെ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചത്. എന്റെ ആ തീരുമാനത്തില് ദൈവത്തിന്റെ അദൃശ്യമായ ഇടപെടൽ ഉണ്ടായിരുന്നിരിക്കണം. ഞങ്ങൾക്കറിയാം ഡോക്ടർ, ഇനി അങ്ങോട്ടും കുഞ്ഞിനൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന വിശ്വാസം കാവ്യക്കുണ്ട്. അവക്ക് കരുത്തായി ആ വലിയ ശക്തി ഇന്നും ഉണ്ടാവും. താങ്ക്സ്. ഓക്കെ. എന്താ നിന്ന് കളഞ്ഞത്? ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയാൻ കാവ്യമോള് കാത്തിരിക്കുകയായിരിക്കും. ഡോക്ടർ അവളെ കുറിച്ച് പറഞ്ഞത് അച്ഛമ്മ കേട്ടില്ലേ? അവളുടെ മനോധൈര്യവും നിശ്ചയദാർഢ്യവും കൊണ്ട് മാത്രം നമ്മുടെ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടിയത്. നേരാകണ്ണ, പ്രസവവേദനയേക്കാൾ കടുത്ത വേദന കടിച്ചു പിടിച്ചുകൊണ്ടാ അവള് നമ്മുടെ ചോരയെ കാത്തത്. എത്ര വലിയ പ്രതിസന്ധി അവള് തരണം ചെയ്തെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. അതെ അച്ഛമ്മ, എന്റെ മനസ്സ് പോലും പതറിപ്പോയി. കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാനും കരുതി. ഒരു നിമിഷത്തെ എടുത്തു ചാട്ടത്തിൽ സിദ്ധുവിനെയും കീർത്തിയും പോയി ശകാരിച്ചു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് പോലും നിശ്ചയമില്ലായിരുന്ന ആ സമയത്ത് കാവ്യക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ജീവൻ കൊടുത്തും നമ്മുടെ കുഞ്ഞിനെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം. അതിലവൾ വിജയിച്ചു. നമ്മുടെ കുഞ്ഞിന്റെ ഓരോ ചിരിയിലും കാവ്യയുടെ സഹനത്തിന്റെ മുദ്രയുണ്ടാവും അച്ഛമ്മ. അവളോടല്ല, ഇതിനൊക്കെ നന്ദി പറയേണ്ടത് അച്ഛമ്മയോട്. എന്നോടോ? അതെ, അച്ഛമ്മയല്ലേ അവളെ എനിക്ക് സമ്മാനിച്ചത്. എത്ര എതിർത്തു ഞാൻ, എന്നിട്ടും എടുത്ത തീരുമാനത്തിൽ അച്ഛമ്മ ഉറച്ചു നിന്നില്ലായിരുന്നെങ്കിൽ ഇന്നീ സൗഭാഗ്യം അനുഭവിക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. ഞാനൊരു നിമിത്തമായെന്നേ ഉള്ളു കണ്ണു. ഇന്നയാൾക്ക് ഇന്നയാളെന്ന കാര്യം ഒരു കുഞ്ഞു ജനിക്കുമ്പോഴേ ദൈവം തീരുമാനിക്കുന്നത്. പിന്നെ ഉള്ളതെല്ലാം മുകളിലിരിക്കുന്നവന്റെ ലീലകൾ. ചിലര് ഇണയെ സ്വയം കണ്ടെത്തും, മറ്റു ചിലർക്ക് അതിന് ചുറ്റുമുള്ളവരുടെ കൈത്താങ്ങ് ലഭിക്കും. സുഹൃത്തുക്കൾ വഴിയും ബന്ധുക്കൾ വഴിയും ദല്ലാള് വഴിയും എന്തിന്, ഇന്നിപ്പോ കമ്പ്യൂട്ടർ വഴി വരെ ദൈവം പങ്കാളിയെ കാട്ടിക്കൊടുക്കുന്നു. നിന്റെ കാര്യത്തില് ആ ചുമതല ദൈവം ഏൽപ്പിച്ചത് എന്നെയായിരുന്നു. ഞാനില്ലെങ്കിലും മറ്റൊരാളെ നിങ്ങളെ ഒന്നിപ്പിച്ചേനി. പുഴ ഒഴുകുന്ന എന്തിനാ, സമുദ്രത്തിൽ ചെന്ന് ചേരാനല്ലേ? അതുപോലെ കലാക്ഷേത്രയിൽ കാവ്യ ജനിച്ചതുപോലും ഈശ്വരമഠത്തിലെ കണ്ണന്റെ കൂടെ വന്ന് ചേരാനാ. വാ, നമുക്ക് കാവ്യമോളെ കാണാം. കാരുടെ നോട്ടം കണ്ടാ തോന്നും നമ്മളെന്തോ വലിയ തെറ്റ് ചെയ്തിട്ട് ശിക്ഷ അനുഭവിച്ചു വന്നിരിക്കുകയാണെന്ന്. വേറെ ആരെന്ത് കരുതിയാലും എനിക്കൊന്നുമില്ല കീർത്തി.
ജീവിയും കാവ്യയും അച്ഛമ്മയും നമ്മളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെക്കുറിച്ച്, പ്രത്യേകിച്ച് നിന്നെക്കുറിച്ച് അവരുടെ മനസ്സിൽ എന്തെങ്കിലും കറ വീണിട്ടുണ്ടെങ്കിൽ അത് മായ്ച്ചു കളഞ്ഞേ പറ്റൂ. കാവ്യച്ചൊന്ന് കാണാൻ പോലും അമ്മ സമ്മതിച്ചില്ലല്ലോ. ചേച്ചി നേരിട്ട് കണ്ടിരുന്നെങ്കിൽ എല്ലാ പ്രശ്നവും തീർന്നേനെ. എനിക്കറിയാം എന്റെ ചേച്ചിക്ക് എന്നെ മനസ്സിലാവുന്നു. എന്നെ തെറ്റിദ്ധരിക്കാത്തത് ഈ ലോകത്ത് കാവ്യച്ചു മാത്രമേ ഉണ്ടാവൂ. എന്നു മുതലാ നിന്റെ ചേച്ചി നിന്നെ മനസ്സിലാക്കുന്നു തോന്നി തുടങ്ങിയത്? തിരിച്ചറിവായ കാലം മുതൽ കാവ്യച്ചു എനിക്ക് വെറും ചേച്ചിയല്ല, എന്റെ അമ്മയാ. ഇതേ വാക്കു പറഞ്ഞ് കാവ്യ പലവട്ടം നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടും നിന്റെ ചേച്ചിയെ, അല്ല അമ്മയെ, തിരിച്ചറിഞ്ഞില്ലെന്ന് നടിച്ചത് നീയാ. ചെയ്യാത്ത തെറ്റുവരെ ഏറ്റുപറഞ്ഞ് കാവ്യ നിന്നോട് മാപ്പ് ചോദിച്ചില്ലേ? എന്നിട്ടും നീ നിന്റെ മനസ്സ് തുറക്കാൻ തയ്യാറായില്ല. ഞാൻ വിലക്കിയിട്ട് പോലും കടുത്ത വാക്കുകൾ പറഞ്ഞ് നീ അധിക്ഷേപിച്ചു. കർമ്മം കൊണ്ട് നിന്റെ മാതൃസ്ഥാനത്ത് നിൽക്കുന്നവളെയാണ് ഈ വീട്ടിൽ നിന്ന് രണ്ടു പ്രാവശ്യം ആട്ടി ഓടിച്ചതെന്ന് ഒരു നിമിഷമെങ്കിലും നീ ആലോചിച്ചോ. കർമ്മം കൊണ്ട് എനിക്കുണ്ടൊരമ്മ, എന്റെ ദൈവമായ അച്ഛമ്മ. അവരെ വേദനിപ്പിച്ചപ്പോഴും ദുർബലമായി തടയുകയല്ലാതെ ഞാൻ നിന്നെ എതിർത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് നീ ഒരിക്കൽ പോലും മനസ്സിലാക്കിയില്ല. വലിയ തെറ്റായിപ്പോയി, തിരുത്താനാവാത്ത പിഴ. എന്നെ സാറിന് ശിക്ഷിക്കാമായിരുന്നില്ല, ശാസിക്കാമായിരുന്നില്ല. എനിക്ക് ചിലപ്പോ ഞാൻ എന്നെ നന്നായെന്ന്. എന്നെ മാത്രം വിശ്വസിച്ച് സ്വന്തം വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇറങ്ങി വന്നവളാ നീ. ഒരു വാക്കുകൊണ്ട് പോലും നിനക്ക് മുറിവേൽക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. നിന്നെ കുറ്റപ്പെടുത്താതെ ഞാൻ കണ്ണടച്ചു. അത് മറ്റുള്ളവരോടുള്ള വിരോധം കൊണ്ടല്ല കീർത്തി, നിന്നോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. പക്ഷേ അത് മനസ്സിലാക്കാതെ നീ നമ്മുടെ ലോകം നമ്മളിലേക്ക് മാത്രമായിട്ട് ചുരുക്കാൻ ആഗ്രഹിച്ചു. നമ്മളെ സ്നേഹിക്കുന്ന ഓരോരുത്തരെയായി നീ അകറ്റി. നീയൊരു ഭാര്യയായെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി പക്വതയോടെ കാവ്യ പ്രവർത്തിച്ചു. പക്ഷെ നീയോ, നിന്റെ തെറ്റ് മനസ്സിലാക്കാൻ, കാവ്യം മനസ്സിലാക്കാൻ നീ ഒരുപാട് വൈകിപ്പോയി. ചേച്ചിക്ക് അമ്മയുടെ സ്ഥാനമാണെന്ന് നീ നേരത്തെ ഓർമ്മിക്കണമായിരുന്നു. ശരിയാ സാർ പറഞ്ഞത്, ഞാൻ എന്റെ മുൻകോപം മാറ്റി വച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കാവ്യച്ചയ്ക്ക് ഈ ആപത്ത് സംഭവിക്കുക പോലും ഇല്ലായിരുന്നു. പോട്ടെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എനിക്കിനി നിന്നോടൊരു റിക്വസ്റ്റേ ഉള്ളൂ. താഴ്മയോട് ജീവിക്കുക. നിനക്ക് ജന്മം തന്നവരെയും നിന്റെ കൂടപ്പിറപ്പുകളെയും തള്ളിക്കളയാതിരിക്കുക. അർഹിക്കുന്ന സ്നേഹവും പരിഗണനയും അവർക്ക് കൊടുക്കുക. സാറ് നോക്കിക്കോ, നമ്മളെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് മാറ്റിയെടുക്കും. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കാവ്യച്ചയോട് മാപ്പ് ചോദിക്കും. എന്നാലും ആ കുഞ്ഞിനെ ഞാനൊന്നും ചെയ്യില്ലെന്ന് കാവ്യച്ചയ്ക്ക് അറിയാമായിരിക്കും. എന്നെ ഒന്ന് വിളിക്കുമായിരിക്കും, അല്ലേ സാർ?
വാ മോളെ, പതുക്കെ 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 ഇറങ്ങ്. ഷോ ഈ അച്ഛമ്മ കൈവിട അച്ഛമ്മ കണ്ണേട്ട ഒന്ന് പറയൂ. അച്ഛമ്മ വിട്ടോ, ഇവളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. പതുക്കെ പോ. ബെസ്റ്റ്, നല്ല ആളോടാ ഞാൻ പറഞ്ഞു. ഇതിലും ഭേദ അച്ഛമ്മ പിടിക്കുന്നതായിരുന്നു. വാ കാവ്യജി, ഞാൻ കാത്തിരിക്കായിരുന്നു. എനിക്കും ഫുഡ് പോയ്സൺ അടിച്ചു, അതാ ഹോസ്പിറ്റലിൽ വന്ന് കാണാതിരുന്ന. അല്ല ശിവേട്ടാ, നിനക്കും ഫുഡ് പോയ്സണിങ് അടിച്ചു കാണുമെന്ന് എനിക്കറിയാം ശിവാനി. ഇനി കൂടുതൽ ശ്രദ്ധിക്കാം, അതല്ലേ നമുക്ക് പറ്റൂ. അതെ അതെ, എന്നാലും നമ്മളോടൊക്കെ ഇങ്ങനെ ചെയ്യാൻ കീർത്തിക്ക് എങ്ങനെ തോന്നി? കാവ്യച്ചി ആവില്ല, എന്നെയാവും കീർത്തി ലക്ഷ്യമിട്ടത്. അവളുടെ ഏറ്റവും വലിയ ശത്രു ഞാനാണല്ലോ. ഇത് ചെയ്തത് കീർത്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല ശിവാനി. അല്ലെങ്കിലും അവളാണ് ചെയ്തതെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. പിന്നെ വേറെ ആരീ ക്രൂരത ചെയ്യും? അതറിയില്ല, പക്ഷെ കണ്ടുപിടിക്കും. കണ്ണേട്ടനും അച്ഛമ്മയും എന്റെ ഒപ്പം തന്നെ ഉണ്ടല്ലോ. അധികം സംസാരിക്കണ്ട മോളെ. അതെ, തൽക്കാലം എനിക്കൊന്ന് കിടക്കണം. കീർത്തിയാണ് വിഷം കൊടുത്തെന്ന് കരുതുന്നില്ല എന്ന് ശിവേട്ടൻ എന്തിനാ പറഞ്ഞേ? എനിക്ക് സൗകര്യം ഉണ്ടേട്ട, എല്ലാം അറിയാവുന്നവനാ ഞാൻ. അമ്മ അനിയത്തി കൂടെ മാറി മാറി എന്റെ ചെവി തന്നാ വന്ന. ചിലപ്പോ വല്ലതും പ്രവർത്തിച്ചു. സൂക്ഷിച്ചടന്നോ, അതായിരിക്കും എല്ലാവർക്കും നല്ലത്. നീ മരുന്ന് കഴിക്കാതെ ഇവിടെ വന്ന് നിൽക്കായിരുന്നല്ലേ? ഊണ് കഴിച്ചതല്ലേ ഉള്ളൂ, ഇതിന്റെ പിന്നാലെ ടോണിക്ക് ചെന്ന എനിക്ക് മനം പൊരുട്ടും. കണ്ണേട്ട, മെഡിസിൻ കഴിച്ചാൽ ഉടനെ മനം പൊരുട്ടോ എന്ന് പറയുന്നത് നിന്റെ അടവാണെന്ന് എനിക്ക് മനസ്സിലായി കാവ്യ. ഇതങ്ങോട്ട് കഴിച്ച. അല്ല, ഞാൻ കഴിച്ചോളാം. ഇപ്പൊ തന്നെ കഴിക്കണം. കഴിക്കണോ? കുടിക്ക് കുടിക്ക് കുടിക്ക്. വേണോ? സ്മെല്ലൊന്നും നോക്കണ്ട, കുടിച്ചങ്ങോട്ട്. സമയം കളയാതെ മൊത്തം കുടിച്ചേ. എത്ര ചവയത്. നിങ്ങള് പെണ്ണുങ്ങള് അഭിമാനത്തോടെ മാതൃത്വത്തിന്റെ മഹനീയത എന്നൊക്കെ പറയുമല്ലോ, ആ മഹനീയതയിൽ പെട്ടതാ ഈ ചൊവയും. ഇനി കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും മയങ്ങണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്റെ പൊന്നുമോള് ചെന്ന് കിടന്നേ. ഒന്ന് വെറുതെ ഇരിക്ക എന്റെ കണ്ണേട്ടാ, ശീലമില്ലാത്തൊന്നും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ. അങ്ങനെയല്ല, പ്രഗ്നൻസിയിലെ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയേ പറ്റൂ. സത്യമായിട്ടും ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ പകൽ ഉറങ്ങിയിട്ടില്ല കണ്ണേട്ടാ. ഇപ്പൊ എനിക്ക് ഉറക്കം വരുന്നുമല്ലോ. ഞാൻ മാത്രല്ല, ഒരു പണിയില്ലെങ്കിലും അമ്മയും കല്ലുമോളും ഒന്നും പകൽ ഉറങ്ങാറില്ല. പക്ഷെ കീർത്തി അവളങ്ങനല്ല, ഒരിത്തിരി സമയം കിട്ടിയ വെറും തരെ കിടന്നു പോലും അവള് നല്ല അസലായിട്ട് ഉറങ്ങും.
കല്ലുമോള് അവളെ വിളിക്കുന്നത് എന്താണെന്നറിയോ കണ്ണേട്ടന്? കുംഭകർണിന്ന്. കുംഭകർണനെ പോലെ തന്നെ. ആ ഉറക്കത്തിനെ അവളെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ അമ്മ 4 മണിക്ക് അടുക്കളയിൽ വറുക്കുന്ന പലഹാരത്തിന്റെ മണം മൂക്കിലടിക്കണം. പക്ഷേ ആ കീർത്തി ഇപ്പൊ എനിക്കൊപ്പം ഇല്ല. അവൾ എന്താ എന്നെ കാണാൻ വരാത്തത്? ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് അവൾ അറിഞ്ഞില്ലേ? ഇത്രയധികം വെറുക്കാൻ എന്ത് തെറ്റ് അവൻ നിന്നോട് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ലോകത്ത് ഒരു ശക്തി വിചാരിച്ചാലും ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പറ്റില്ല.